മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വാട്ട് ഇസ് ദാറ്റ്? റെഡ് ക്രിസന്റ് ആൻഡ് ലൈഫ് മിഷൻ പ്രോജക്ടിന്റെ സിഇഒ ആയിട്ടായിരുന്നു. അപ്പൊ ഈ കോൺട്രാക്ട് ഓഫ് കൺസ്ട്രക്ഷൻ അവാർഡ് ചെയ്യാനായിട്ട് ശിവശങ്കർ സാറും ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും ക്ലിഫ് ഹൗസിൽ വെച്ച് നം കോൺസൽ ജനറലുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് യൂണിടാക് സന്തോഷ് ഈപ്പന് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. അതിന്റെ കിക്ക് ബാക്സിന്റെ കാര്യങ്ങളും ആ കിക്ക് ബാക്സ് ശിവശങ്കർ സാറിനും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർക്കുമാണ്. അതിന്റെ 1 കോടി രൂപയാണ് എന്റെ ലോക്കറിൽ നിന്നും പിടിച്ചു തന്നു. ഇതിന്റെ മെയിൻ ഡിസ്കഷൻസും ഈ വക എല്ലാ കാര്യങ്ങളും ക്ലിഫ് ഹൗസിൽ വെച്ചാണ് നടന്നത്. എം ഒ യു സൈൻ ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു. അന്നേരം കേരള ഗവൺമെന്റ് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്ത് സാധാരണ ഗവൺമെന്റ് രീതിയിൽ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുമെന്നായിരുന്നു തീരുമാനം. അതർ ഡിഗ്നറ്ററീസിന് മുമ്പ്, എന്ന് വെച്ചാൽ യൂസഫ് അലി സാറിൻ്റെ ഒക്കെ മുമ്പ് വെച്ച് അങ്ങനെയായിരുന്നു തീരുമാനം. പക്ഷെ അത് രാത്രിക്ക് രാത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ കൂടി ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും ശിവശങ്കർ സാറും കോൺസൽ ജനറലും കൂടി തീരുമാനിച്ചു. ഇൻ മൈ പ്രസൻസ് ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ മീറ്റിംഗ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സത്യങ്ങൾ പറഞ്ഞുവിട്ടുണ്ട്. See, this is a long project. സന്തോഷ് ഈപ്പന്റെ ഡീലിംഗ് യു എ കോൺസുലേറ്റ് വഴി പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അക്രോസ് കേരള ശിവശങ്കർ സാർ ചീഫ് മിനിസ്റ്ററിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈഫ് മിഷൻ പ്രോജക്ടിന്റെ എല്ലാ കോൺട്രാക്ട് ഫുൾ അക്രോസ് കേരള സന്തോഷ് ഈപ്പൻ വഴി ഡീൽ ചെയ്യാൻ വേണ്ടി എല്ലാ ഡീറ്റെയിൽസും വാട്സാപ്പ് വഴി സന്തോഷ് ഈപ്പന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോടും എനിക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശിവശങ്കർ സാർ ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു സന്തോഷ് ഈപ്പൻ. അതിന്റെ ബേസിസിൽ പല മീറ്റിംഗ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ തിങ്ക് ഓൾ ഓഫ് ദീസ് തിങ്സ് ഹാപ്പൻ, സോ നോട്ട് വെരി ഷുവർ അബൌട്ട് വാട്ട് ഇസ് ഇറ്റ്. ദ ഇൻട്രിഗേഷൻ ഇസ് സ്റ്റിൽ ഓൺ. സോ ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്ന തീരുമാനങ്ങളും തീരുമാനങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ചെടുത്തത് മാറ്റി ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും ശിവശങ്കർ സാറും കോൺസൽ ജനറലും കൂടി മാറ്റി എടുത്ത തീരുമാനങ്ങളും അതിന്റെ ബേസിസിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഐ ഹാവ് ഓൾറെഡി ടോൾഡ്. 1 കോടി എനിക്കുള്ളതല്ല, ഇറ്റ്സ് ഫോർ ശിവശങ്കർ സാർ ആസ് ഓൾ ദി അസിസ്റ്റൻസ് ആൻഡ് സർവീസ് പ്രൊവൈഡഡ് ഫോർ ഹിം. താൽക്കാലികമായി അത് എന്റെ ബാങ്ക് ബാങ്ക് ലോക്കറിൽ, പുള്ളിക്കാരന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ എന്റെയും പേരിലുള്ള ലോക്കറിൽ വെക്കാൻ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിലുള്ള. ഇന്റഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഐ വിൽ ടെൽ യു ബാക്കി ഡീറ്റെയിൽസ്. ആസ് ഓഫ് നൗ ലൈഫ് മിഷന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് വടക്കാഞ്ചേരി പ്രോജക്റ്റും എം ഒ യു റെഡ് ക്രസന്റുമായിട്ട് സൈൻ ചെയ്ത എം ഒ യുവിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള തീരുമാനത്തിലുള്ള ഡിസിഷൻ ചേഞ്ചസ് ദാറ്റ് വാസ് ടേക്കൺ ഇൻ സെക്രട്ടേറിയറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിഗ്നിറ്ററീസ് ആൻഡ് അതർ സെക്രട്ടറീസ് ദാറ്റ് വാസ് ചേഞ്ച് അറ്റ് ക്ലിഫ് ഹൗസ് ഇൻ ദ പ്രസൻസ് ഓഫ് മീ ആൻഡ് ശിവശങ്കർ ബൈ സി എം ഹെൽപ്പിംഗ് കോൺസൽ ജനറൽ ആൻഡ് കോൺസൽ ജനറൽ ഹെൽപ്പിംഗ് ചീഫ് മിനിസ്റ്റർ ബിക്കോസ് ഈ ഒരു വടക്കാഞ്ചേരി പ്രോജക്ട് വിൽ ബി ഡൺ അണ്ടർ ദ ലേബൽ ഓഫ് റെഡ് ക്രിസന്റ് ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് അക്രോസ് കേരള വിച്ച് ഇസ് കമ്മിങ് അണ്ടർ ലൈഫ് മിഷൻ വിൽ ബി ഡൺ ത്രൂ സന്തോഷ് ഈപ്പൻ ആൻഡ് ശിവശങ്കർ വിൽ ബി ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ. ഈ ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആർക്കായിരുന്നു നിർബന്ധം? ക്ലിഫ് ഹൗസിൽ മാത്രമേ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ അങ്ങനെ വെച്ചത്? ക്ലിഫ് ഹൗസിൽ മാത്രമേ ചീഫ് മിനിസ്റ്റർ 7 മണിക്ക് ശേഷം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ വക കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലിഫ് ഹൗസിൽ വെച്ചാണ്. വെൽ ആസ് ഓഫ് നൗ ഐ ഫീൽ ദ വെരി പ്രൊഫഷണൽ ആൻഡ് ദ വെരി ജെന്യുവിൻ ഇൻ ആസ്കിംഗ് മീ ക്വസ്റ്റ്യൻസ് ആൻഡ് റെക്കോർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ്. And I have hope. So let's see what's going to reach the shore. Thank you. സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്.